പാർട്ടിക്കകത്ത് ഉണ്ടായിരിക്കുന്ന പവർ ഗ്രൂപ്പിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പവർ ഗ്രൂപ്പിനെ കുറിച്ച് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ അനുഭവിക്കുന്ന യാതനകളെക്കുറിച്ച് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ മഹിളാ കോൺഗ്രസിന്റെ മുൻ ദേശീയ സെക്രട്ടറിയും 2 തവണ യൂത്ത് കോൺഗ്രസിന്റെ ഏക വനിതാ ജനറൽ സെക്രട്ടറിയുമായ AICC അംഗമായ മുൻ PSC അംഗമായ സിമിയ റോസ്ബൽ ജോണിനെ പാർട്ടി പുറത്താക്കിയിരിക്കുകയാണ്. പാർട്ടിക്കകത്തെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ 24 മണിക്കൂർ തികയുന്നതിനു മുമ്പാണ് പാർട്ടി നേതൃത്വം ഈ പ്രതികാര നടപടി സ്വീകരിച്ചത്. ഇതേക്കുറിച്ച് കൂടുതൽ നമ്മളോട് പങ്കുവെക്കാൻ സിമിയ റോസ്ബൽ ജോൺ തന്നെ ചേരുകയാണ്. പാർട്ടിക്കകത്തെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് സിമിയ റോസ്ബൽ ജോണിനെ പുറത്താക്കിയിരിക്കുന്നത്. എന്ത് സന്ദേശമാണ് പാർട്ടി ഇതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? അതായത് വാദിപ്രതിയാകും എന്നുള്ളൊരു സന്ദേശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വാദിക്കുന്നവർ, നീതിക്ക് വേണ്ടി പോരാടുന്നവര്, അവര് കുറ്റക്കാരാവും. ഈ കേരളത്തിലെ സ്ത്രീകൾ നേരിടുന്ന, പാർട്ടിക്കകത്ത് വനിതാ പ്രവർത്തകർ നേരിടുന്ന അവഗണനയെ കുറിച്ച് തുറന്നു പറഞ്ഞാൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അത് പരിഹരിക്കാനുള്ള നടപടിയല്ല പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്നത്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്ന നിലപാടാണോ? എന്റെ സീനിയർ ലീഡേഴ്സ് ആയിട്ടുള്ള, ഏകദേശം എനിക്ക് തോന്നുന്നു മറ്റേ ഇപ്പൊ ഫോറസ്റ്റ് ബോർഡ് ചെയർപേഴ്സൺ കൂടിയായ ശ്രീമതി ലതിക, ഞങ്ങളുടെ പ്രിയപ്പെട്ട ലതിക ചേച്ചി, അത് പറഞ്ഞിട്ടുണ്ട് പാർട്ടിയിലെ സ്ത്രീകൾക്ക് ശബ്ദിക്കാൻ പാടില്ലാത്ത കാര്യം. പിന്നെ ബഹുമാനിയായ പത്മജ വേണുഗോപാൽ, ശ്രീ കെ ലീഡർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ലീഡറിന്റെ മകള്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇല്ല. എന്റെ സീനിയേഴ്സിന്റെ അവസ്ഥ, അതായത് എന്നെ പോലൊരു സാധാരണ ഒരു എഞ്ചിനീയറിന്റെ മോളല്ല, കേരളത്തിലെ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയ ശ്രീ കെ കരുണാകരന്റെ മകളുടെ അവസ്ഥ ഇതാണ് എങ്കിൽ ഈ പാവപ്പെട്ട എന്റെ അവസ്ഥ എന്തായിരിക്കും? സീനിയേഴ്സ് പോലും പരാജയപ്പെട്ടെടുത്താണ് ഞാൻ ഒരു ചെറിയ ദീപം കൊളുത്തിയത്. ആ ദീപം പ്രകാശിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇന്ന് ഈ പ്രഭാതം രാവിലെ ഇല്ല, ഞാൻ ജസ്റ്റ് പ്രഭാതത്തിൽ ഒരു ചെറിയൊരു നടപ്പ്, പ്രഭാത സവാരി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇവിടെ എത്ര ചാനലുകാർ വന്നിട്ടുണ്ട്, ഇപ്പൊ വന്നിട്ടുണ്ട് ഇല്ലേ News 24. അപ്പൊ ഇത് അനീതിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടല്ലേ ഈ പാവപ്പെട്ട എന്നെ കാണാൻ വരുന്നേ? അല്ലാതെ എൻ്റെ എന്താ പറയാ ഒരു നേതൃത്വ പാഠവും കണ്ടിട്ടോ അല്ലെങ്കിൽ എൻ്റെ പോസ്റ്റ് കണ്ടിട്ടോ അല്ലല്ലോ വന്നത്. എനിക്കിപ്പോ ഒന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ഒരു കോടതിയുണ്ട്, അവിടെ ഒരു സത്യമുണ്ട്, അതെല്ലാം തെളിയും, ആ സത്യം കാലം തെളിയിക്കും. ഈ PR വർക്ക് നടത്തുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഇത്തരം PR ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് മാത്രമാണ് ഇനി കോൺഗ്രസിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് സിമി റോസ്ബൽ ജോൺ മനസ്സിലാക്കുകയാണ്? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. മണി പവറും കൂടി വേണം. മണി പവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് രാജ്യസഭാ സീറ്റൊക്കെ കിട്ടുന്നൊരു കാലമാണ് എന്നാണ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ ഇപ്പം ജോർജ് ഇഡൻ MP സീറ്റ് അദ്ദേഹം മരിച്ചപ്പോൾ എഡ്വേർഡ് എഡ്വേർഡിന് കൊടുത്തതിന് ശേഷം മകൻ പ്രായപൂർത്തിയാവുന്നത് വരെ അത് ഹോൾഡ് ചെയ്തിട്ട് മകന് കൊടുത്തു. അപ്പം സ്വാഭാവികമായിട്ടും ശ്രീ കെ കരുണാകരൻ, നമ്മുടെ സാറി, ഞങ്ങളെ ലീഡർ എന്നാണ് വിളിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ സീറ്റ് അദ്ദേഹത്തിൻ്റെ മകള് 22 വർഷമായിട്ട് ഈ പാർട്ടി പ്രവർത്തിക്കുന്ന പത്മജിക്ക് കൊടുക്കണം ഇല്ലേ? അല്ലെങ്കിൽ ശ്രീ AK ആന്റണി MP അദ്ദേഹത്തിൻ്റെ സീറ്റ് അദ്ദേഹത്തിൻ്റെ മകന് കൊടുക്കണം. അപ്പൊ ചിലരോടൊക്കെ വിവേചനം ഉണ്ട് ഈ പാർട്ടിയിൽ നിന്ന്, മനസ്സിലായില്ലേ? ആ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററായ ശ്രീ AK ആന്റണി, അദ്ദേഹത്തിന് പ്രസ് കോൺഫറൻസിൽ ഈ പ്രതിപക്ഷ നേതാവ് തള്ളി മാറ്റുന്നത് കണ്ടിട്ടേ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മനസ്സ് പോലും വേദനിച്ച് എന്നാണ് എന്നോട് എലിസബത്ത് ചേച്ചി പറഞ്ഞത്. അത്രമാത്രം ധാർഷ്ട്യവും ധിക്കാരമൊക്കെ കാണിക്കാൻ വേണ്ടി ഇവരൊക്കെ പാർട്ടിക്ക് നൽകിയ സംഭാവനകൾ എന്താണ്? ഒരു ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ, ഞാൻ 2 ടേമിലായിരുന്നു, ഏകദേശം 18 വർഷം, ഒരു ദിവസം സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടായിരുന്നോ? സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്നോ? താഴെത്തട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ജില്ലാ കമ്മിറ്റിയിലുണ്ടായിട്ടുണ്ടോ? KSU ജില്ലാ കമ്മിറ്റിയിലുണ്ടായിട്ടുണ്ടോ? ആ KSU സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഈ പ്രവർത്തന പാരമ്പര്യം, ആ താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തന പാരമ്പര്യം ഇല്ലാത്തതിൻ്റെ സ്വഭാവ വൈകല്യങ്ങളാണ് കാണിക്കുന്നത്. കാരണം അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വീഡിയോ വരുന്നു, UDF കൺവീനറിനെ MM ഹസൻ സാറ്, എല്ലാവർക്കും പ്രിയങ്കരനായ വ്യക്തി, അദ്ദേഹത്തിൻ്റെ കൈ തട്ടി മാറ്റുന്നു. പിന്നെ ഈ ചാണ്ടിമോൻ്റെ ഇലക്ഷൻ സമയത്ത് KPCC പ്രസിഡന്റിൻ്റെ ഉന്തി തള്ളി ആ മൈക്ക് പിടിച്ചു പറിച്ചു വാങ്ങിക്കുന്നു.
അത് കഴിഞ്ഞ് ആ ജില്ലാ പ്രസിഡന്റ് നാട്ടകം സുരേഷ് എന്നോടൊപ്പം യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന അദ്ദേഹം ഒരു ഷാൾ ഇടാൻ പോയിട്ട് അത് തട്ടി മാറ്റി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഇടുന്നു. ഞാൻ ഇങ്ങനെ ഒരു ലീഡർ സത്യത്തിൽ കേരള ചരിത്രത്തിൽ അല്ല ഇന്ത്യയിൽ കണ്ടിട്ടില്ല. ഈ പ്രതിപക്ഷ എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് പ്രോബ്ലം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വനിതകളോടൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹാട്ടോ, എന്തോരം സ്നേഹാണെന്നറിയോ. ഈ പ്രതിപക്ഷ നേതാവ് കാരണം അല്ലെങ്കിൽ ഈ വി ഡി സതീശന്റെ ഇത്തരം ദാർഷ്ട്യം കാരണം കേരളത്തിലെ കോൺഗ്രസ് നശിച്ചു പോകുമെന്നാണോ സിമിറസ് ബൽജോൺ പറയുന്നത്? നശിച്ച് നാരായണക്കല്ലാവുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പോക്ക് പോയാല് 1.5 വർഷം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് വരുന്നത്. നിങ്ങൾ എഴുതി വെച്ചോ എന്താണ് സംഭവിക്കുന്നത്. കാരണം ഒരു ക്രൈറ്റീരിയ മെറിറ്റീവ് ഇല്ലാത്ത ആൾക്കാർക്ക് രാജ്യസഭ കൊടുക്കുകയാണ്. അപ്പൊ അവരെ സെലക്ട് ചെയ്യുന്ന ആളുകളെ, വനിതകൾ 50%. ഒന്ന് ആലോചിച്ച് നോക്ക് അവരുടെ ക്രൈറ്റീരിയ എന്തായിരിക്കും. പിന്നെ ഇനി വരുന്ന ഈ 19 സീറ്റ് കിട്ടി എന്നുള്ള ഒരു സന്തോഷത്തിൽ നിൽക്കുവാണ്. അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് ആണ്. അദ്ദേഹം ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് പ്രസ് കോൺഫറൻസ് റെയിൽവേ സ്റ്റേഷനിൽ ഗംഭീര സ്വീകരണമൊക്കെ അറേഞ്ച് ചെയ്തു. ആ പാവപ്പെട്ട രമേശ് ജി KPCC ഉണ്ടായിരുന്നു, കാരണം KPCC പ്രസിഡന്റ് മത്സരിക്കാൻ പോയല്ലോ. അപ്പൊ എല്ലാത്തിന്റെയും ക്രെഡിറ്റ് ഒറ്റയ്ക്ക് എടുക്കണം, ഒറ്റയ്ക്ക് എടുക്കണം. ഈ സിമി റോസ്ബൽ ജോൺ ഈ തുറന്നു പറച്ചിലിന്റെ പേരിൽ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആളുകളാണെന്ന് വിശ്വസിക്കുന്നു? ഉറപ്പായിട്ടും. കാരണം എന്നേക്ക് ആരും, ഞാൻ പറയട്ടെ, പ്രതിപക്ഷത്തെ ആളുകൾ പോലും, ഞാൻ ഇന്നലെ ചാനൽ ചർച്ചയിലൊക്കെ, കാരണം ഇവരെന്നെ സൈഡ് ലൈൻ ചെയ്ത് നിർത്തിയേക്കോളും, ഞാൻ ഒരിക്കലും വായ തുറക്കില്ല എന്ന് വിചാരിച്ചത്. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എനിക്ക് ശബ്ദിക്കേണ്ടി വന്നത്, എനിക്ക് വേണ്ടിയല്ല, എനിക്കൊരു പോസ്റ്റ് കിട്ടാൻ വേണ്ടിയല്ല. അപ്പോൾ ഞാൻ മറ്റുള്ളവർ, ഈ റിജി ലൊക്കോസ് ആണെങ്കിലും DYFI സ്റ്റേറ്റ് പ്രസിഡന്റ് സനൂജ്, അവരൊക്കെ സംസാരിക്കുന്ന രീതി കൊണ്ട് ഞാൻ ഇത്രയൊക്കെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഞാൻ എന്നോട് ഇത്രയും ആദരവുണ്ടോ എന്നോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. എൻ്റെ മാതാപിതാക്കൾ എന്നെ അങ്ങനെ വളർത്തിയത് കൊണ്ടാണല്ലോ എനിക്ക് അവരുടെയൊക്കെ ഒരു സ്നേഹ ബഹുമാനം. ഞാൻ ഈ DYFI സ്റ്റേറ്റ് പ്രസിഡന്റൊന്നും ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹമൊക്കെ എന്നോട് കാണിക്കുന്ന ആ ഒരു, എന്താ പറയുക, എനിക്ക് നീതി നിഷേധിക്കപ്പെട്ടതിൽ അദ്ദേഹം കാണിച്ചൊരു ആർജവം, അതിന് ഞാൻ നന്ദി പറയുന്നു. ഇപ്പോൾ കാണിച്ചത് ഓരോ ചാനൽ ചർച്ചയിൽ വരുമ്പോൾ ആളുകൾ നൽകുന്ന സപ്പോർട്ട്, ക്ഷണിക്കണം, ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ചെന്നിത്തല അദ്ദേഹം ഇന്നലെ പ്രസ് കോൺഫറൻസ് നടത്തി പറഞ്ഞല്ലോ, എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചല്ലോ. അദ്ദേഹം ഈ താഴെത്തട്ടിൽ നിന്ന് വന്ന ലീഡറാണ്. NSA അഖിലേന്ത്യാ പ്രസിഡന്റ് ആയത് ഒരു സുപ്രഭാതത്തിലല്ല, ഏറ്റവും താഴെ താലൂക്കിൽ നിന്ന് തുടങ്ങിയതാ, കലാലയത്തിൽ നിന്ന് തുടങ്ങിയതാ, അദ്ദേഹം പഠിച്ച കോളേജിൽ നിന്ന് തുടങ്ങിയതാണ്, യൂത്ത് കോൺഗ്രസിന് താഴെത്തട്ടിൽ നിന്ന് തുടങ്ങിയാണ്. അപ്പൊ അതിൻ്റെയൊക്കെ നമ്മൾ എത്രമാത്രം നമ്മുടെ വേരുകൾ ആഴത്തിലുണ്ടോ അത്രമാത്രം സമ്പുഷ്ടമായിരിക്കും നമ്മുടെ ആ വൃക്ഷത്തിന്റെ കായഫലം. ഈ പ്രതികരിക്കുന്ന വനിതകളെ, പവർ ഗ്രൂപ്പിനോട് ചേർന്ന് പ്രവർത്തിക്കാത്ത വനിതകളെ കോൺഗ്രസിനകത്തുനിന്നും പൂർണ്ണമായും വെട്ടിമാറ്റും, അല്ലെങ്കിൽ ഈ പവർ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന വി ഡി സതീശന്റെയും ടീമിന്റെയും കൂടെ പ്രവർത്തിക്കാത്ത, അവരുടെ ഏറാൻ മൂളികളാകാത്ത സ്ത്രീകൾക്ക് പാർട്ടിയിൽ ഒരു സ്ഥാനവുമില്ല എന്ന് തന്നെയല്ലേ സിമി റോസ്ബൽ ജോൺ വ്യക്തമാക്കുന്നത്? അതാണല്ലോ ഇപ്പൊ കാണിച്ചു കൂട്ടുന്നത്, ഇല്ലേ? ഇപ്പൊ കാണിച്ചു കൂട്ടുന്നതല്ലേ? ആരാണ് തെറ്റ് ചെയ്തത്? ഉമ്മ തോമസിന്റെ ഇലക്ഷന് തെറ്റ് ചെയ്തത് ആരാ? ഞാനാണോ? സിമി റോസ്ബൽ ആണോ? സ്ക്രീൻഷോട്ട് എടുത്തയച്ച് അയ്യോ അവിടെ LDFന്റെ കൺവീനർ അയച്ചു കൊടുത്ത ഞാനാണോ? നിങ്ങൾ എല്ലാവരും TVയിൽ കണ്ടേ, തെറ്റ് ചെയ്തത് ആരാ? ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി നിശബ്ദമായിട്ട് പ്രവർത്തിച്ചു, ഇല്ലേ? അത് ആരാ തെറ്റ് ചെയ്തത് നിങ്ങൾ പറയൂ. ആർക്ക് എതിരെയാണ് ഈ പാർട്ടി നടപടി എടുക്കേണ്ടേ? ആർക്കെതിരെയാണ്? ചെക്ക് തട്ടിപ്പ് കേസ് പോട്ടെ, പല കാര്യങ്ങളും നമുക്ക് ക്ഷമിക്കാം, പക്ഷേ ഒരു UDFന്റെ ഒരു തെരഞ്ഞെടുപ്പില് ആ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി നടക്കുകയും അത് ഇടതുപക്ഷത്തിന്റെ UDF അവരുടെ LDF കൺവീനർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ട് അതിന്റെ വെല്ലുവിളി വന്നപ്പോ പോലും അവരെന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷ നേതാവ് സംരക്ഷിച്ചതെന്ന് എനിക്കറിയില്ല. ആരാണ് തെറ്റ് ചെയ്തത്? ഞാനാണോ? പറയ്, നിങ്ങളെല്ലാവരും, നിങ്ങളൊക്കെ എൻ്റെ വീട്ടിലുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ 2 ദിവസമായിട്ട് എൻ്റെ വീട്ടില് ഈ ചാനലുകാരുടെ തിരക്കാണ്. ഞാൻ ആരെയും ക്ഷണിച്ചു വരുത്തിയതോ വിളിച്ചു വരുത്തിയതോ ഒന്നല്ല. ഈ ഇപ്പൊ പാർട്ടി നടപടി സ്വീകരിച്ചു. സിമി റോസ്ബൽ ജോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ പ്രായത്തിൽ കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ കടന്നു വന്ന്, യൂത്ത് കോൺഗ്രസിലൂടെ, കോൺഗ്രസിലൂടെ, മഹിളാ കോൺഗ്രസ്, പോഷക സംഘടനകളൊക്കെ ഭാരവാഹിത്വം വഹിച്ചാൽ പൊതുപ്രവർത്തനം അത്ര പെട്ടെന്നൊന്നും അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സിമി റോസ്ബൽ ജോണിന്റെ ഭാവി പരിപാടികൾ, എന്റെ അവസാന ശ്വാസം വരെ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്റെ പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ടി.
അതിൻ്റെയൊക്കെ ഞങ്ങൾ പി ആർ വർക്ക് 10 ലക്ഷം രൂപ കൊടുത്തൊന്നും ചെയ്യാറില്ല. പക്ഷെ അല്ലാതെ തന്നെ ചാനലിലൊക്കെ ഇഷ്ടം പോലെ കോവിഡ് കാലത്ത് എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ചാനലിലും വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ കിച്ചനും എല്ലാം അടച്ച് പൂട്ടി സീൽ ചെയ്തപ്പോഴും ഈ പാവം സിമ്മി റോസ്ബൽ ജോൺ, അതുപോലെ എൽ ഡി എഫിൻ്റെ മനു റോയ് കാൻഡിഡേറ്റ് ആയിരുന്ന മനു റോയും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ 650 പേർക്ക് 2.5 മാസക്കാലമാണ് 3 നേരം ഭക്ഷണം കൊടുത്തത്. ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിൽ എൻ്റെ ബ്രദറിൻ്റെ വീടാണ് തൊട്ട് പറയിൽ, അദ്ദേഹം വിദേശത്താണ്. അപ്പോൾ എത്രയോ നന്മകൾ നമുക്ക് ചെയ്യാം. ഇവർ വിചാരിച്ചിരിക്കുന്നത് ഞാൻ എന്നെ വീട്ടിലിരുത്താം എന്നാണോ, നടക്കില്ല, അത് ദൈവം അനുവദിക്കില്ല. കാരണം നമുക്ക് എത്രയോ ആളുകളുടെ കണ്ണീരൊപ്പാനുണ്ട്, എത്രയോ പേർക്ക് നമുക്ക് സ്നേഹം പകർന്നു കൊടുക്കാനുണ്ട്. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ച്? അങ്ങനെയൊന്നും എനിക്ക് പോകാനായിരുന്നു. ഈ പറയേ, എന്നെ പൊന്നുപോലെ സ്നേഹിച്ച എൻ്റെ സീനിയേഴ്സ് എല്ലാം വലിയ പദവികളിലിരിക്കുന്നു. എനിക്ക് ഈ അതിൽ റോസഗുഡി ടീച്ചറൊക്കെ, ഞാൻ യൂത്ത് കോൺഗ്രസ്സിലൊക്കെ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് അന്ന് വളരെ ചെറുതാണല്ലോ, ഇങ്ങനെ ഗസ്റ്റ് ഹൗസിൽ ഇങ്ങനെ ചോറിങ്ങനെ വായിൽ വെച്ച് വന്നിട്ടുണ്ട്. എനിക്ക് അത്രയൊക്കെ നമ്മളെ അവരൊക്കെ ഓമനിച്ചിട്ടുണ്ട് നമ്മളെ. കാരണം അസൂയോടെയല്ല നമ്മളെ നോക്കിയത്, നമ്മുടെ കഴിവിനെ നോക്കിയത്, നമ്മളെയൊക്കെ അവർ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ വലിയ വലിയ പദവികളിലാണ് ഇരിക്കുന്നത്. വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു റോസക്കുടി ടീച്ചർ. ഇവർക്കൊക്കെ വലിയ വലിയ പദവികളുണ്ട്. അപ്പോൾ അവരൊക്കെ സ്വാഭാവികമായിട്ട് എന്നെ ഇങ്ങനെ തഴിയുമ്പോൾ എന്നെ വിളിക്കാതിരിക്കോ, എനിക്ക് എൻ്റെ കഴിവ് അവർക്ക് അറിയുന്നതാണ്. അപ്പം എനിക്കൊരു പോസ്റ്റ് കിട്ടണമെങ്കിൽ അത് എനിക്ക് 5 ഇയേഴ്സ് മുമ്പ് കിട്ടുമായിരുന്നു. ഞാൻ ഭരണഘടനാ പദവിയിൽ ഇരുന്നുകൊണ്ട് അത് തുല്യമായ ക്യാബിനറ്റ് റാങ്കുള്ള പദവി കിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ആഗ്രഹിക്കാത്ത ഒരാളാണ്. എൻ്റെ കയ്യിൽ ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല, ഒന്നുമില്ല. ഞാൻ ഒന്നിൻ്റെ പിറകെ പോകാറില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 3.5 പതിറ്റാണ്ട് പ്രവർത്തനം നടത്തിയ ഒരാളെന്ന നിലയിൽ എനിക്ക് എവിടെയൊക്കെ എത്താമായിരുന്നു. ഞാൻ എവിടെയെങ്കിലുമൊക്കെ എൻ്റെ ശിരസ്സൊന്ന് കുനിച്ചിരുന്നെങ്കിൽ ഞാൻ എവിടെയൊക്കെ എത്തുമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്കൊരു ഉയർന്ന സ്ഥാനമുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ എനിക്കൊരു ഉയർന്ന സ്ഥാനമുണ്ട്. ലോകത്തിലുള്ള എല്ലാ മലയാളികളുടെ ഹൃദയത്തിലൊരു സ്ഥാനമുണ്ട്. ഇന്നലെയൊക്കെ അമേരിക്കയിൽ നിന്നും UK-യിൽ നിന്നും അതുപോലെ UAE-യിൽ നിന്നൊക്കെ വന്ന കോൾസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാരണം അമേരിക്കയിൽ രാത്രിയാണല്ലോ പകൽ സമയം, എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇന്നലത്തെ എൻ്റെ പ്രസ് കോൺഫറൻസ് കണ്ട് കരഞ്ഞവരുണ്ട്. ഞാൻ ഫുക്കാനയുടെ ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ കോർഡിനേറ്റർ കൂടിയാണ്. കാരണം അവർക്കും കൂടി ഞാൻ ഇവിടെ വരുമ്പോൾ വേണ്ട ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്, ആ പല കാര്യങ്ങൾക്കും. കാരണം അവർക്കൊക്കെ ഫ്ലൈറ്റ് പിടിച്ച് വരാൻ പറ്റില്ലല്ലോ ഓരോ കാര്യങ്ങൾക്ക്. അപ്പോൾ അത്രയ്ക്കും നിസ്വാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക്, ഒരാൾ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, അത് ആ ഫുൾഫില്ല് ചെയ്തിട്ട് അത് കിട്ടുന്നൊരു സന്തോഷമുണ്ട്, അത് ലോകത്തിലെ എല്ലാ പോസ്റ്റിനേക്കാൾ വലുതാണ്. മറ്റൊരു കാര്യം, ഇന്നലെ സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്, സിമി റോസ്ബൽ ജോണിനെതിരെ കേരളത്തിലെ കോൺഗ്രസ്സിലെ വനിതകൾ പരാതി നൽകിയിട്ടുണ്ട്. KPCC അധ്യക്ഷനും അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്നാണ്. അങ്ങനെ ആരെങ്കിലും പരാതി കൊടുക്കുന്നത് സിമി റോസ്ബൽ ജോൺ വിശ്വസിക്കുന്നു? പരാതിയുടെ ഹെഡിന്റെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ചൊന്ന് നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ ആരെങ്കിലും ഈ ജെബി മേത്തർ എന്നൊരു ഇതിഹാസം, ഒരു ലെജൻഡിനെ കുറിച്ച് ഒരു 2 വർഷം മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നെഞ്ചത്ത് കൈവച്ച് പറയണം. കേരളത്തിലെ ഏതെങ്കിലും ഒരു പത്രക്കാരൻ, ഇപ്പം News 24 നിന്ന് വന്നിട്ടുള്ള അംബുജൻ പറഞ്ഞു ഡൽഹിയിലായിരുന്നു എന്ന് അദ്ദേഹം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എങ്ങനെയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നേതാവായത്? മണി പവറും ഉണ്ടോ, മാൻ പവറും ഉണ്ടോ, ഡിജിറ്റൽ മീഡിയയുടെ പവറും ഉണ്ടോ? ഈ വായിൽ വെള്ളിക്കരണ്ടി ആവുന്നത് കൊണ്ട് കുറച്ച് ആളുകളൊക്കെ പുറകിൽ നിൽക്കും, പക്ഷെ ജനം കൂടെ നിൽക്കണം എന്നില്ല. ഇതൊക്കെ കാണുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട്, അത് മറക്കരുത്. ആ ബാക്ക്ഗ്രൗണ്ട്, ആ ട്രാക്ക് റെക്കോർഡ് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കവരോട് എന്തിനാണ് ഞാൻ ജലസ ചെയ്യുന്നത്? അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഒരു 10 വർഷം പ്രവർത്തിച്ചാൽ മൈനോറിറ്റി എന്ന നിലയിൽ ഒരു നല്ല സീറ്റിൽ നിന്ന് ജയിക്കാം. ഒരു തെങ്ങ് നട്ടാലേ 20 വർഷമെങ്കിലും വേണം കായ്ഫലം ഉണ്ടാവാനായിട്ട്, ഇല്ലേ? ബോൺസായി ആയിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ. പിന്നെ ബോൺസായിയുടെ ഒപ്പം ഒപ്പിട്ട 7 പേരിൽ ഒരാൾ എൻ്റെ അടുത്ത് TV കിടന്ന് തല്ല് പിടിക്കണ്ടായിരുന്നു. കലപില, ചിലപില, കലപില എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ ഇതായി പോയി. ഞാൻ തന്നെ അവരോടുത്ത് പറഞ്ഞു, ആങ്കറിനോട് പറഞ്ഞു, ദയവ് ചെയ്ത് ഇത്തരം ചർച്ചകളിൽ കുറച്ചും കൂടി ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അയക്കണം. കാരണം ഞങ്ങളൊക്കെ ഒരു മാന്യതയോടെ പൊളിറ്റിക്സ് നടത്തുവാണ്. അപ്പോൾ അവർ 2 വർഷമായിട്ടുള്ളൂ അവർ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ വേണ്ടി വന്നതാ ഈ നാട്ടിൽ. അവരുടെ പണ്ടെന്തോ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം, ഞാൻ നിഷേധിക്കുന്നില്ല, ഞാൻ സ്വാഗതം ചെയ്യുന്നു ആ സഹോദരി. പക്ഷെ എൻ്റെ തലയിലോട്ട് കയറാൻ മാത്രമുള്ള യോഗ്യത ഒന്നുമില്ല. ഈ 2 വർഷത്തെ പ്രായം, 3 വർഷത്തെ പ്രായം, എനിക്ക്
ഒരു വനിതാ നേതാവ് ഇവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുതി ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ ഇവിടെ ക്യാമറയുടെ പുറകിൽ എഴുതി കൊണ്ടുവരും 3 years എലക്ഷന് മത്സരിക്കാൻ വേണ്ടി പാർട്ടിയിൽ വന്നു 3 years എന്നാണ് അതിൻ്റെ അകത്ത് കണ്ടത്. ആ ട്രാക്ക് റെക്കോർഡ് ഞങ്ങൾ പരിശോധിക്കും. ആ 3 years മുമ്പ് അവരാരായിരുന്നു, എന്തായിരുന്നു, അവർ വിദേശത്ത് എന്തെങ്കിലും ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം US യു കെയിലൊക്കെ കോൺഗ്രസിനോട് അനുഭവമുള്ള ഒരുപാട് മലയാളി സംഘടനകളുണ്ട്. അവർക്കൊക്കെ ഓരോ സീറ്റ് കൊടുക്കുക, ഇങ്ങനെ ഈ വ്യക്തിക്ക് മാത്രമായിട്ട് കൊടുത്ത് അവരെ മീഡിയയിൽ അവരെ മീഡിയയുടെ വക്താവൊക്കെ ആക്കുന്നു, അതൊക്കെ അനീതിയല്ലേ? ഈ സിമി റോസ്ബൽ ജോണിന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെ കൂടുതൽ സ്ത്രീകൾ ഇത്തരത്തിൽ തുറന്നു പറച്ചിലുമായി പാർട്ടിക്ക് അകത്തു നിന്നും പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? വരേണ്ടതാണ്. പിന്നെ ഇനി പേടിച്ചിട്ട് വരാത്താണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, അത്രേ ഉള്ളൂ. എനിക്ക് പേടിയില്ലാണ്, എനിക്ക് ദൈവത്തിന് മാത്രമേ പേടിയുള്ളൂ. ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, കഴിഞ്ഞ ദിവസം കേരള വിഷൻ പ്രേക്ഷകരോട് എന്നോട് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, കോൺഗ്രസിൽ ചൂഷണം നേരിട്ട ചില സ്ത്രീകളുടെ വിശദാംശങ്ങൾ സിമി റോസ്ബൽ ജോണിന് അറിയാം, ആവശ്യമാണെങ്കിൽ അത് പുറത്തുവിടാനുള്ള സമയമായില്ലേ? അവരും കൂടി സമ്മതിക്കണം, എപ്പോൾ വേണമെങ്കിലും പുറത്തുവിടാം, അവരും കൂടി ഒന്ന് സമയം. അവരുടെ സമ്മതം ഇല്ലാതെ ഞാൻ ചെയ്യുന്നത് അത് അവരോട് ചെയ്യുന്നൊരു ക്രൂവൽറ്റിയാണ്. പിന്നെ അത് കൂടാതെ ഇപ്പം ഈ 2 ദിവസങ്ങളിലായിട്ട് വേറെ ഒരുപാട് പേരെന്നെ ഫോണിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് അനുഭവിക്കുന്നത്. അതൊക്കെ വരട്ടെ, ഇപ്പം എല്ലാവർക്കും കുറേശ്ശെ ധൈര്യം വന്നിട്ടുണ്ട് കുറേ. അതുകൊണ്ട് ഈ ഒരു ഞാനൊരു വലിയൊരു എന്താണ് വിപ്ലവത്തിന് നാന്ദി കുറിച്ചു. കാരണം ഇവർ വിചാരിച്ചത് ഇന്നലെ എന്നെ അങ്ങോട്ട് പുറത്താക്കി, ഈ ഇദ്ദേഹം പലരോടും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തീർന്ന് അതൊക്കെ പോയി, അതൊക്കെ ആര് എന്ത്. കാരണം എൻ്റെ ഒപ്പം പ്രവർത്തിക്കാൻ ഈ ജില്ലയിൽ പോയിട്ട് സ്റ്റേറ്റിൽ പറ്റിയിട്ടില്ലേ, അപ്പം അതിൻ്റെ ഒരു കൊതിക്കറിവ് എന്നോട് പണ്ട് മുതലേ ഉള്ളതാ. ഒറ്റ കാര്യം കൂടി ചോദിക്കുകയാണ്, സിമി റോസ്ബൽ ജോൺ പറഞ്ഞു നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട കുറേ വിവരങ്ങൾ കയ്യിലുണ്ട്, ഞാൻ അവരുടെ പേര് പറയാൻ നിർബന്ധിക്കുന്നില്ല, പേര് പുറത്ത് പറയുന്നവ ഈ വളരെ അടുത്ത ലീഡറിൻ്റെ നമ്മുടെ ഒരു ഉന്നതമായി വളരെ നല്ലൊരു ലീഡറിൻ്റെ ഏറ്റവും അടുത്ത ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 30 കോടി രൂപ DK ശിവകുമാർ കൊടുത്തയച്ചു, അതൊരു കായവണ്ടിയിലാണ് ലാസ്റ്റ് ഇലക്ഷൻസ് കൊടുത്തയച്ചു. അപ്പം അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് എടുത്തോണ്ടിരിക്കും. DK ശിവകുമാർ 30 കോടി രൂപ കൊടുത്തയച്ചത് സതീശനാണോ? അതൊക്കെ ഞാൻ പറയാം. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു, വെറുതെ ഒരാളെ കുറിച്ച് നമുക്കൊരു ആരോപണം പറയാൻ പറ്റില്ലല്ലോ, തെളിയിക്കണമല്ലോ. അപ്പം അദ്ദേഹത്തിന് ഇന്ന് എന്നോട് സംസാരിക്കാൻ, കാരണം എൻ്റെ ഫോണൊക്കെ ഇതാണല്ലോ അറിയാലോ. അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഫോൺ ഞാൻ സൈലൻസി വെച്ചിട്ട് പോലും ഓരോ മിനിറ്റും അടിച്ചുകൊണ്ടിരിക്കുമല്ലേ, മിനിറ്റും. ഇത് ടാപ്പ് ചെയ്യണവർ പോലും ഒരുപക്ഷെ LDFന്റെ ഗവൺമെന്റ് ആയതുകൊണ്ട് അവരായിരിക്കും, അവർ പോലും ഞെട്ടിപ്പോവും ഈ പ്രതിപക്ഷ നേതാവിനെ ഈ കേരളം മുഴുവൻ ഇത്ര ശത്രുക്കളുണ്ടോ. ആ കാര്യത്തിൽ ഒരു വ്യക്തത കൂടി വരുത്താൻ പറ്റുമോ? ശത്രുക്കളാണ്, കാരണം ഇന്നിപ്പോൾ എന്നെ വിളിച്ചൊരു കോള്, ആ കോളിൽ പറഞ്ഞത് ഈ പാർട്ടി നശിപ്പിച്ച് നാരായണക്കല്ലാക്കും എന്നൊന്ന് പറയാമോ എന്നാണ് എന്നോട് പറഞ്ഞത്. ഒറ്റ സംശയം കൂടി, ആ കാര്യത്തിൽ ഒരു വ്യക്തത, 30 കോടി എവിടേക്ക് വന്നു എന്നാണ് പറയുന്നത് DK ശിവകുമാറിന്റെ പണം? ഒരു കായവണ്ടിയിൽ വന്നു എന്ന് പറഞ്ഞു. ഇത് കേരളത്തിന്റെ ഒരു വിശ്വസ്തന്റെ കായവണ്ടിയിലാന്നാ പറയുന്നത്. അപ്പൊ ആ വണ്ടിയുടെ നമ്പറും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ തന്നിട്ടുണ്ട്. ഈ പണം എത്തിയത് കേരളത്തിലെ കോൺഗ്രസിനാണോ അല്ല സതീശന്റെ കയ്യിലേക്കാണോ? അത് എത്തേണ്ട ആളെ എത്തിക്കാൻ വേണ്ടി കൊടുത്തതാ, പക്ഷെ അദ്ദേഹം അതുകൊണ്ട് പ്രതിപക്ഷ നേതാവാ എന്നാണ് ഇന്ന് ഞാൻ അറിയുന്നത്. ഇത് ആർക്കെത്തിച്ചു എന്നാണ് പറയുന്നത്? അതൊക്കെ കാലം തെളിയിക്കും, കാലമല്ല, ചിലപ്പോൾ വിതിൻ ഫ്യൂ ഡേയ്സ്. കാരണം അവ ഇവർ എല്ലാവരുടെയും ഉള്ളിലും മുറിവുകളാണ്, വ്രണങ്ങളാണ്. കാരണം പിന്നിൽ നിന്ന് കുത്തിയതിൻ്റെ മുറിവ്, പുറകിൽ നിന്ന് കുത്തിയതിൻ്റെ മുറിവ്, ചിരിച്ചോണ്ട് കഴുത്തറുത്തതിൻ്റെ മുറിവ്. പക്ഷെ അവരാരും മരിച്ചിട്ടില്ല. ഈ മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ടേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല, മുകളിൽ ഒരു ശക്തിയുണ്ട്. നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലൈഫിനെ അങ്ങനെ വലുതായിട്ടൊന്നും പ്ലാൻ ചെയ്യരുത്. നമ്മുടെ അടുത്ത ശ്വാസം നമുക്ക് ദൈവം തന്നാലേ ഉള്ളൂ. ഒറ്റ കാര്യം കൂടി, തിരിച്ചു നേടുന്നത് ഒന്നും ശാശ്വതമല്ല. ആണോ? ഇപ്പൊ ഇന്നലെ വന്ന ഒരു വലിയ നേതാവ്, കോടികളില്ല ഈ പാവത്തിന്റെ കയ്യില്, സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും നൽകാനായിട്ട്, നന്മ മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുവാണ് ഇന്നലെ വന്ന കുറച്ച് സ്ത്രീകള്. പത്മജ വേണുഗോപാൽ K കരുണാകരൻ എന്ന ഇതിഹാസത്തിന് മകളെ പുറത്താക്കുവാണ്. ഈ പാർട്ടിക്ക് വേണ്ടി 10-35 വർഷക്കാലം പ്രവർത്തിച്ച ആളുകളെല്ലാം പുറത്താക്കുവാണ്. എന്തൊരു കഷ്ടമാണിത്. പക്ഷെ ഞാൻ അവരെ പോലെ ഒന്നും ഞാൻ കരയില്ല, അതൊക്കെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തേക്കുവാണ്. ഈ 30 കോടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ലഭിച്ചു എന്നാണോ അറിഞ്ഞത്? അവർക്ക് കിട്ടില്ല, എത്തേണ്ടടുത്ത് എത്തിക്കുക. അത് DK ശിവകുമാറിനും അറിയാം, ഈ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള വ്യക്തികൾക്കും അറിയാം. പുറത്തു വരും. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ കേട്ടോ, അതെ, ആ എവിഡൻസ് ആയിട്ട് പുറത്തു വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. പാർട്ടി പ്രവർത്തനത്തിന് 30 കോടി രൂപ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. എനിക്കിതിനെ സംബന്ധിച്ച് അന്വേഷണം ഏറ്റെടുക്കണം കേട്ടോ.
അങ്ങനെ ജീവൻ പോകുമെന്നൊരു ഭീഷണിയോ ഭയോ ഇപ്പൊ മറ്റുള്ളവർ എന്നോട് പറഞ്ഞു കഴിഞ്ഞു, സൂക്ഷിക്കണം വളരെ, കാരണം എന്ത് ചതിയും അധികാരത്തിന് വേണ്ടി എന്ത് ചതിയും ചെയ്യാൻ മടിയില്ലാത്തെന്ന് പറഞ്ഞു. ആ പലരും പലരുടെയും ഏറ്റവും അടുത്ത ആളുകളെ കൊണ്ട് എന്നെ അടുത്ത് പറഞ്ഞിരുന്ന ഒറ്റയ്ക്ക് പുറത്തു പോരുത്. ഇന്ന് ഞാൻ നടക്കാൻ പോയത് എവിടെയാണെന്നറിയോ, ഇതിന്റെ ഈ ഇവിടെ കുറച്ച് മഴവെള്ളമൊക്കെ കിടക്കുന്നുണ്ട്, അതിൽ കൂടിയാണ് പോയത്. കാരണം റോഡിലോട്ട് പോകുമ്പോൾ ചിലപ്പോ അല്ല വണ്ടി വന്ന് ഇടിച്ച് ചത്തുപോയാലോ, കാരണം മുന്നറിയിപ്പ് കിട്ടിക്കൊണ്ടിരിക്കണേന്ന്. വിഡി സതീശന്റെ ഭാഗത്തുനിന്ന് ജീവന് ഭീഷണി ഉണ്ടെന്നാണോ? അദ്ദേഹം എന്റെ അടുത്ത് ഭീഷണി ഒന്നും പെടുത്തിയിട്ടില്ല. പക്ഷെ അദ്ദേഹമൊക്കെ നമ്മളെയൊക്കെ ഇങ്ങനെ പുഴുക്കളെ പോലെയാണല്ലോ കാണുന്നത്, ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ. ബോഡി ലാംഗ്വേജ് തന്നെ കണ്ടിട്ടില്ല, എല്ലാവരോടും പരിഹാസം, ധാർഷ്ട്യം. എന്തൊക്കെയാ അദ്ദേഹം പറയുന്നത്, എനിക്ക് പി എസ് സി തന്നു, എനിക്ക് അത് തന്നു. ഞാൻ പറയട്ടെ, മന്ത്രി ജയലക്ഷ്മിക്ക് മന്ത്രിയായല്ലോ, ഇപ്പൊ രാഷ്ട്രീയകാര്യ സമിതി കൊടുത്തു എന്ന് പറഞ്ഞൂടെ വി ഡി സതീശനും? ജയലക്ഷ്മി ഒന്ന് വീട്ടിൽ പോയിരിക്കേ. ജയലക്ഷ്മിക്ക് ഇപ്പം മന്ത്രിസ്ഥാനം കിട്ടിയില്ലേ ഈ ചെറിയ പ്രായത്തില്, രാഷ്ട്രീയകാര്യ സമിതി കിട്ടിയില്ലേ, ഒന്ന് മാറിക്കൊടുക്ക. അതുപോലെ പത്മജി ചേച്ചിയോട് ചോദിച്ചു ഇനി എന്താ നിങ്ങൾക്ക് തരാനുള്ളത് എന്ന്. അപ്പൊ അവര് പറഞ്ഞു സതീശന്റെ വീട്ടിൽ നിന്നോ പോക്കറ്റിൽ നിന്നോ അല്ലല്ലോ എനിക്ക് എടുത്തു തരണേന്ന്. ഇങ്ങനെ എല്ലാവരും ഇങ്ങേർക്ക് മാത്രം 62 വയസ്സ് 32 കൊല്ലമൊക്കെ ഉണ്ടായി, ഇങ്ങനെ മാറിക്കൊടുക്കാനായിട്ട് ആരെങ്കിലും പറയൂ? പറഞ്ഞ അവര് പിന്നെ തീർന്ന്. അപ്പൊ അതുകൊണ്ട് ഈ അവനവന്റെ കണ്ണിലെ കോലെടുത്തിട്ട് മറ്റുള്ളവന്റെ ഒരു ചൊല്ലുണ്ടല്ലോ ഞാൻ മറന്നുപോയി, കരടെടുക്ക. ഒറ്റ കാര്യം കൂടി, ഈ സ്ത്രീകൾ നേരിട്ട ചൂഷണത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്, അത് ആവശ്യമുള്ള സമയത്ത് പുറത്തുവിടുമെന്ന് സിമി റോസ്ബൽ ജോൺ വ്യക്തമാക്കി. അപ്പോൾ ആ പ്രതിസ്ഥാനത്തുള്ളത് ഇന്ന് പാർട്ടിക്കകത്തുള്ള ഉന്നത നേതാക്കന്മാർ ആണെന്ന് മാത്രം ഒന്ന് പറഞ്ഞു, പേര് പറയണ്ട. ആ പ്രതിസ്ഥാനത്തുള്ള പാർട്ടിക്കകത്ത് ഉന്നത നേതാക്കന്മാരാണ് സ്ത്രീകളെ ചൂഷണം ചെയ്തത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഗുരുതരമായ വെളിപ്പെടുത്തൽ പറയട്ടെ. ഇപ്പൊ അച്ചടക്ക ലംഘനം നടത്തിയല്ലോ. അപ്പൊ ഇന്നലെ ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തപ്പോ അവര് പറഞ്ഞു ഈ കെ പി സി സി ഓഫീസിൽ ഭയങ്കരമായിട്ട് ഇദ്ദേഹം വയനാട് ക്യാമ്പിൽ വെച്ച് പറഞ്ഞിട്ട് പത്രക്കാരോട് പറഞ്ഞ അവിടെ കാണാൻ അവിടെ നടക്കുന്നൊന്നും പുറത്ത് പറയാൻ കൊള്ളില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്ന് പറഞ്ഞു. റിജി ലൂക്കോസ് ആണ് അത് പറഞ്ഞത്, അത് ചാനലിലൊക്കെ വന്നതാണ്. അപ്പൊ അവിടെ എന്താണ് ഇപ്പൊ ഞങ്ങളിപ്പൊ അങ്ങോട്ട് കേറ്റില്ലല്ലോ, അപ്പൊ പുതിയ ആളുകളൊക്കെ ആണല്ലോ അവിടെ. അപ്പൊ അവിടെ എന്ത് കാണാൻ പറ്റാത്തതും കേൾക്കാൻ പറ്റാത്തതൊക്കെയാണ് പറയുന്നത്, എന്താ നടക്കുന്നതെന്നൊന്ന് അന്വേഷിക്കണേ. കാരണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കേട്ടോ, ഈ പാവം ഞാൻ പറഞ്ഞതല്ല. അതായത് കെ പി സി സി ഓഫീസിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന കാര്യം എന്താണെന്ന് അന്വേഷിക്കണം കൂടി സിമി റോസ്ബെൽ ജോൺ. അതെ അതെ, കാരണം അത് പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് കെ പി സി സി ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ 2 ആഴ്ച മുമ്പ് 2 ക്യാമ്പിന്റെ ഡേറ്റ് ഞാൻ ഓർക്കുന്നു. കാരണം അവിടെ നടക്കുന്ന 1.5 മാസം മുമ്പ് നടന്ന ക്യാമ്പ് നടക്കുന്ന കൊള്ള പുറത്ത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ അത് അദ്ദേഹത്തിനെതിരെയാണ് ഫസ്റ്റ് അച്ചടക്ക നടപടി എടുക്കണം. കാരണം അദ്ദേഹമാണ് ആ അവിടെ നടക്കുന്ന എല്ലാ രഹസ്യാത്മക സ്വഭാവങ്ങളെ കുറിച്ചും അദ്ദേഹമാണ് മീഡിയക്കാരോട് പറഞ്ഞത്, ഞാനല്ല കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചും കൂടി ഒരു അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ. പിന്നെ ഈ നമ്മൾ നന്മ ചെയ്താൽ മാത്രമേ നമുക്ക് നന്മ തിരിച്ചു കിട്ടൂ, അത് മറക്കരുത്. നമുക്കൊക്കെ ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു അംഗീകാരം ഉണ്ട്, അത് വലിയൊരു പോസ്റ്റാണ് അല്ലേ. എന്നെ തേടി ഇത്രയും ആളുകൾ വരണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഞാൻ കൂടുതൽ പ്രവർത്തിച്ചു, എനിക്ക് പി എസ് സി തന്നു, എനിക്ക് പെൻഷൻ കിട്ടിയില്ല, അങ്ങേർക്ക് ഉറക്കം വരുന്നില്ല, സങ്കടം. കാരണം ഒരു വിഡോയാണ് ഞാൻ, ഒരു കുഞ്ഞുണ്ട്. ആ എനിക്കൊരു പെൻഷൻ കിട്ടുന്നു പറഞ്ഞിട്ട് ഇന്നലെ അങ്ങേര് വിളിച്ച് ഈ ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ ശമ്പളമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ കൂടെ എന്റെ ബാച്ചിലുണ്ടായിരുന്ന ഒരു പി എസ് സി മെമ്പർ 2013 ബാച്ചിലുണ്ടായിരുന്ന പി എസ് സി മെമ്പർ ഇപ്പൊ കെ പി സി സി ഭാരവാഹിയാ, അഡ്വക്കേറ്റ് ഹരീന്ദ്രനാഥ്. അദ്ദേഹത്തിന് പെൻഷൻ കിട്ടുന്നില്ല, ഇദ്ദേഹത്തിന് വിഷമമില്ലേ. അതിന് മുമ്പ് തൊട്ട് മുമ്പ് ടെന്യൂർ കഴിഞ്ഞ ഒരു ബേബി സെൻസർ ഉണ്ട്, അദ്ദേഹത്തിനും പെൻഷൻ കിട്ടുന്നുണ്ട്, ഭാരവാഹിയാണ്. അതിന് മുമ്പ് പാലക്കാട് പാർലമെന്റിലേക്ക് മത്സരിച്ച ഈ പി എസ് സി കഴിഞ്ഞിട്ട് മത്സരിച്ചതാണ് അവര്, നമ്മുടെ വിജയലക്ഷ്മി ടീച്ചർ. അവർക്കും പെൻഷൻ ഉണ്ട്, അവർക്കും പെൻഷൻ ഉണ്ട്. അവര് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇത് കഴിഞ്ഞിട്ട്. ആന്റണി ഐസക് സാറ് പി എസ് സി എൽ ഡി എഫിന് കൊടുത്തിട്ട് ഈ പാർലമെന്റിൽ മത്സരിച്ചതാണ് എറണാകുളത്ത്. ഞാൻ യൂത്ത് കോൺഗ്രസ്സിൽ ഷാനിമോളൊക്കെ എന്റെ പേരാണ് പറഞ്ഞത് മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട്, പത്മജി ചേച്ചി ആഗ്രഹിച്ചത് ഞാൻ മത്സരിക്കണം എന്നാണ്, ഒട്ടനവധി ആളുകൾ. അപ്പോ അവിടെ വേറൊരാളെ കൊണ്ടുവന്നു. അപ്പൊ പി എസ് സി മെമ്പറിന് ഇങ്ങനെയൊക്കെ ചേരുതിരിവുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇന്നലെ അദ്ദേഹം പറയണ്ടായിരുന്നു അവർക്ക് ഇനി എന്താണ് കിട്ടാനുള്ളത്. അപ്പൊ ഇവരെയൊക്കെയോ ഈ ഞാൻ പറഞ്ഞ 4 പേരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണമല്ലോ. അവർക്ക് ജീവിക്കാം, അവർക്ക് പാർട്ടി പ്രവർത്തിക്കാം, അവരാരെയും വീട്ടിലിരുത്തണ്ട.
പക്ഷെ എന്നെ വീട്ടിലിരുത്തണമെന്ന് ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ വാശിപിടിക്കുന്നതെന്ന് എനിക്കറിയില്ല. തീർച്ചയായും ഗുരുതരമായ ചില ആരോപണങ്ങളാണ് കേരള വിഷൻ ന്യൂസിലൂടെ സിമി റോസ്ബൽ ജോൺ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഒന്നവർ പറയുന്നു, കേരളത്തിലെ കോൺഗ്രസിൽ പ്രവർത്തിച്ച സ്ത്രീകളെ ചൂഷണം ചെയ്ത ആളുകൾ, അവർക്ക് തെളിവുകൾ അടക്കം സിമി റോസ്ബൽ ജോണിന്റെ കയ്യിലുള്ള ആളുകൾ ഇന്ന് പാർട്ടി നേതൃത്വത്തിലിരിക്കുന്ന ഉന്നതരാണ്. അതോടൊപ്പം തന്നെ കർണാടകയിൽ നിന്നും 30 കോടി രൂപ കേരളത്തിലേക്ക് എത്തി. ഇതേക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണം. അതോടൊപ്പം തന്നെ PR വർക്ക് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഏറാൻമൂളികളായി പ്രവർത്തിക്കാൻ കഴിയാത്ത ആ വനിതകൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനമില്ല. ഈ വെളിപ്പെടുത്തലുകൾ വരും മണിക്കൂറിലും വരും ദിവസങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ക്യാമറ പേഴ്സൺ ഗോവിന്ദ് കേറിനൊപ്പം നിതിൻ പ്രഭാകരൻ, കേരള വിഷൻ ന്യൂസ്.